മുമ്പ് റിക്വസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് എപ്സ്റ്റൈൻ പേളുകൾ. കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം കണ്ടീഷനാണ് എപ്സ്റ്റൈൻ പേളുകൾ. ഇത് മാതാപിതാക്കളെ വളരെയധികം വ്യാകുലരാക്കുന്ന ഒരു അവസ്ഥയാണ്. എപ്സ്റ്റൈൻ പേളുകളെ കുറിച്ചുള്ള വിശദീകരണവും ഒപ്പം തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റ് ചില അസുഖങ്ങളെ കുറിച്ചുള്ള വിവരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഷമി. വീഡിയോ ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എപ്സ്റ്റൈൻ പേളുകളെ കുറിച്ച് കൂടുതലായി നോക്കാം. ഇവ ചെറുതും നിരുപദ്രവകാരികളുമാണ്. മനുഷ്യ ചർമ്മം, മുടി, നഖം എന്നിവയിൽ കാണപ്പെടുന്ന കെരാട്ടിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് ഈ എപ്സ്റ്റൈൻ പേളുകൾ പുള്ളി കാണപ്പെടുന്നത്. കുഞ്ഞു ജനിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ എപ്സ്റ്റൈൻ പേളുകൾ തന്നെ പോകുന്നതിനാൽ ഇത് ഉത്കണ്ഠയ്ക്ക് വഴിയൊരുക്കുന്നില്ല. പക്ഷേ പല മാതാപിതാക്കളും ഇത്തരത്തിലുള്ള കുരുക്കൾ വായ്ക്കുള്ളിൽ കാണുമ്പോൾ അതിന്റെ പേരിൽ വ്യാകുലരായി കാണപ്പെടുന്നു. അതിനുള്ള പ്രധാന കാരണം എപ്സ്റ്റൈൻ മുത്തുകളെ പോലെ തന്നെ സംശയിക്കപ്പെടുന്ന മറ്റു പല അസുഖങ്ങളും കണ്ടീഷനുകളും കുഞ്ഞുങ്ങളുടെ വായിൽ ഉണ്ടാകുന്നു എന്നൊരു വസ്തുതയാണ്. ആ അസുഖങ്ങളെ കുറിച്ച് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. എപ്സ്റ്റൈൻ പേളുകൾ തിരിച്ചറിയുന്നതിനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായി വെളുത്ത നിറത്തിലോ മഞ്ഞ നിറത്തിലോ ആണ് എപ്സ്റ്റൈൻ പേളുകൾ കാണപ്പെടുക. ഇവയുടെ വ്യാസം 3 മില്ലിമീറ്ററിൽ താഴെയായിരിക്കും. കുഞ്ഞ് കരയുന്ന സമയത്തോ വായ തുറക്കുന്ന സമയത്തോ ആകാം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ ഇവ പെടുന്നത്. പക്ഷേ ഇത് കുഞ്ഞിന് മറ്റു അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയോ ഫീഡിങ്ങിന് അതൊരു തടസ്സമാകുകയോ ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ കെരാറ്റിൻ ഫില്ല് ചെയ്യപ്പെട്ട മറ്റൊരു കുരുക്കളാണ് മീലിയ എന്നറിയപ്പെടുന്നത്. ചില ആളുകൾ എപ്സ്റ്റൈൻ പേളുകളും മീലിയയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. മീലിയയും ഈ എപ്സ്റ്റൈൻ പേളും തിരിച്ചറിയുന്നതിനുള്ള പ്രധാന വ്യത്യാസം അവ കാണപ്പെടുന്ന ലൊക്കേഷനുകളാണ്. എപ്സ്റ്റൈൻ പേളുകൾ സാധാരണയായി വായ്ക്കകത്ത്, മോണയിൽ അല്ലെങ്കിൽ വായുടെ മുഗൾ ഭാഗത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. എന്നാൽ മീലിയ ശരീരത്തിന്റെ ഏതു ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എക്സ്റ്റൈൻ പേളുകൾ കുട്ടികളിൽ ഉണ്ടാകുന്നത്? നവജാത ശിശുക്കളിൽ ഏകദേശം 60 to 85% വരെ കുട്ടികളിൽ എക്സ്റ്റൈൻ പേളുകൾ സാധാരണമായി കണ്ടുവരുന്നു. മറ്റസുഖങ്ങളെ പോലെ ഗർഭാവസ്ഥയിൽ അമ്മമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായല്ല എക്സ്റ്റൈൻ പേളുകൾ രൂപപ്പെടുന്നത്. കുട്ടിയുടെ വായുടെ മേൽക്കൂര രൂപാന്തരപ്പെടുന്നത് ഗർഭപാത്രത്തിൽ വെച്ചാണ്. ഈ ഫോർമേഷന്റെ സമയത്താണ് എപ്സ്റ്റൈൻ പേളുകൾ രൂപാന്തരപ്പെടുന്നതെന്ന് വിദഗ്ധന്മാർ പറയുന്നു. എപ്സ്റ്റൈൻ പേളുകൾ രൂപാന്തരപ്പെടുന്നതിനുള്ള വ്യക്തമായ കാരണവും അത് തടയുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളും ഇന്നും വ്യക്തമല്ല. പക്ഷേ എപ്സ്റ്റൈൻ പേളുകൾ ഒരിക്കലും കുട്ടിയുടെ ഒരു അസുഖസ്ഥിതിയല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം കുട്ടിക്ക് കുഴപ്പമുണ്ട് എന്നല്ല. ഗർഭപാത്രത്തിൽ വെച്ചുണ്ടാകുന്ന വികസനത്തിന്റെ ഭാഗമായി രൂപാന്തരപ്പെടുന്നതിനാൽ ഇത്തരത്തിലുള്ള എപ്സ്റ്റൈൻ പേളുകൾ മുതിർന്നവരിലോ വലിയ കുട്ടികളിലോ കാണപ്പെടുന്നില്ല. എപ്സ്റ്റൈൻ പേളുകളുടെ ചികിത്സ എന്താണ്? യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക ചികിത്സ എപ്സ്റ്റൈൻ പേളുകൾക്ക് ആവശ്യമായി വരുന്നില്ല. 2-3 ആഴ്ചകൾക്കുള്ളിൽ തനിയെ എപ്സ്റ്റൈൻ പേളുകൾ ഇല്ലാതാകുന്നതാണ്. എപ്സ്റ്റൈൻ പേളുകൾ തനിയെ ഭേദപ്പെടുമെങ്കിലും ഇത്തരത്തിലുള്ള കുരുക്കൾ വായിൽ കാണപ്പെട്ടാൽ ഡോക്ടറെ കാണാതിരിക്കണം എന്ന് അർത്ഥമാക്കുന്നില്ല. കാരണം എപ്സ്റ്റൈൻ പേളുകളെ പോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റു ചില അസുഖ കണ്ടീഷനുകൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അവ തിരിച്ചറിയാൻ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് സാധിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത്? എപ്സ്റ്റൈൻ പേളുകൾ സുരക്ഷിതമാണെങ്കിലും അവ മറ്റു കണ്ടീഷനിൽ നിന്ന് തിരിച്ചറിയപ്പെടുന്നത് അസാധ്യമാണ്. ആയതിനാൽ തന്നെ കുട്ടിയുടെ വായിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. കുട്ടികളുടെ വായിൽ കണ്ടുവരുന്ന മറ്റു ചില ഓറൽ കണ്ടീഷൻ കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഒന്നാമതായി ഓറൽ ത്രഷ്. ചില സാഹചര്യങ്ങളിൽ കുട്ടികളുടെ വായിൽ രൂപാന്തരപ്പെടുന്ന വെളുത്ത പാടുകളെയാണ് ഓറൽ ത്രഷ് എന്ന് പറയുന്നത്. ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഓറൽ ത്രഷിന് പിന്നിലെ കാരണം.
കാൻഡിഡ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു രോഗകാരി വായിൽ എത്തിപ്പെടുകയും അവ വായ്ക്കുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓറൽ ത്രഷ് വായുടെ വിവിധ ഭാഗങ്ങളിൽ, കവിളുകളിലും നാക്കുകളിലും പൂപ്പൽ പോലെ വെളുത്ത പാടുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇത് സാധാരണമായി അത്ര ഗുരുതരമല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ഫീഡിങ്ങിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, മുലയൂട്ടുമ്പോൾ കുഞ്ഞിൽ നിന്ന് അമ്മയിലോട്ട് ഈ അണുബാധ പകരുന്നു. ഇത് വേദനയുള്ള സ്ഥലങ്ങൾക്കും വിണ്ടുകീറിയ നിപ്പിൾസിനും കാരണമാകുന്നു. ഡോക്ടർ ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റിലൂടെ ഈ ഓറൽ ത്രഷ് ചികിത്സിക്കുന്നതാണ്. രണ്ടാമതായി, എപ്സ്റ്റൈൻ പേളുമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന കണ്ടീഷൻ നിയോനേറ്റൽ ടീത്ത് അഥവാ ന്യൂ ബോൺ ടീത്ത് ആണ്. ചില കുട്ടികൾ പല്ലുകളോടുകൂടി ജനിക്കപ്പെടുന്നു. നവജാത ശിശുക്കൾ പല്ലുകളോടുകൂടി ജനിക്കുന്നത് അപൂർവമാണെങ്കിലും അത്തരത്തിലുള്ള കണ്ടീഷനുകളും കാണപ്പെടുന്നു എന്നൊരു വസ്തുത നമ്മൾ മറന്നുകൂടാ. ഇങ്ങനെ കുട്ടികൾ പല്ലോടുകൂടി ജനിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മാതാപിതാക്കൾ ഈ കണ്ടീഷൻ ഒരു ദന്തരോഗ വിദഗ്ധനുമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നിസ്സാരമെന്ന് കരുതുമ്പോഴും ചില സാഹചര്യങ്ങളിൽ ഇവ അപകടകരമാകാം. ചില പല്ലുകൾ ലൂസായി തന്നെയാകാം ഉണ്ടായി വരുന്നത്. ഇവ ഫീഡിങ്ങിനെ ബാധിക്കാം, അത് അല്ലാതെ കുട്ടി വീങ്ങിപ്പോകുന്നതിന് കാരണമാകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പല്ലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യണമെന്ന് പറയുന്നു. ഇനി കുട്ടികളിൽ കണ്ടുവരുന്ന മൂന്നാമത്തെ ഒരു കണ്ടീഷൻ, ഹാൻഡ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്. ഇതൊരു വൈറസ് രോഗമാണ്. ഇത് കുട്ടിയുടെ കൈകൾ, കാലുകൾ, വായ തുടങ്ങിയ ഭാഗങ്ങളെ ബാധിക്കുന്നു. സാധാരണയായി 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവ തനിയെ ഭേദപ്പെടുന്നതാണ്. വായിൽ പ്രത്യക്ഷപ്പെടുന്ന വ്രണങ്ങളാണ് ഇവയുടെ പ്രധാന ലക്ഷണം. ഇവ വായുടെ പിൻഭാഗത്ത് ചുവന്ന പാടുകളായി രൂപാന്തരപ്പെടുന്നു. ഈ വ്രണങ്ങൾ വേദനാജനകമാണ്. കൂടാതെ ആഹാരം കഴിക്കുന്നതിനെയും ഇത് ബാധിക്കുന്നു. ഇത് തനിയെ ഭേദപ്പെടുന്ന ഒന്നാണെങ്കിലും ഇത്തരത്തിലുള്ള വ്രണങ്ങൾ വായ്ക്കകത്ത് കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം ആഹാരം കഴിക്കുന്നതിനെ ഇത് ബാധിക്കുന്നതിനാൽ തന്നെ ശരീരത്തിന് ആവശ്യമായ ഫ്ലൂയിഡ്സ് കുഞ്ഞിൻ്റെ ശരീരത്ത് എത്തിപ്പെടാതിരിക്കുകയും ഇത് കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ പോലെയുള്ള കണ്ടീഷനുകൾ ഉണ്ടാകുന്നതിന് ഒരു റീസൺ ആകുകയും ചെയ്തേക്കാം. അതുപോലെ കുഞ്ഞ് അസാധാരണമാംവിധം അസ്വസ്ഥത കാണിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നതിൽ വിസമ്മതിക്കുന്നു തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇവയൊന്നും എപ്സ്റ്റൈൻ പേളുകളുടെ ലക്ഷണങ്ങളായി കാണപ്പെടുന്ന ഒന്നല്ല. ഇതൊക്കെയാണ് എപ്സ്റ്റൈൻ പേളുകളെ കുറിച്ച് ബേസിക്കായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എപ്സ്റ്റൈൻ പേളുകൾ പേടിക്കേണ്ടതില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ എപ്സ്റ്റൈൻ പേളുകളാണ് എന്ന് കരുതി മറ്റു കണ്ടീഷനുകൾ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക, അതെന്തെന്നുള്ളത് കൃത്യസമയത്ത് തിരിച്ചറിയുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. ചാനൽ വിസിറ്റ് ചെയ്ത് മറ്റുപകാരപ്രദമായ വീഡിയോകളും കാണുവാൻ ശ്രമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.